ഹായ്, നമസ്കാരം. നമ്മളിന്ന് ഒഡാസിറ്റിയിൽ കരോക്കേൻ്റെ കൂടെ എങ്ങനെയാണ് നമ്മുടെ വോയിസ് സോങ് ആഡ് ചെയ്യുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് നമ്മുടെ ഒഡാസിറ്റി ഓപ്പൺ ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് ഇതാണ്, നമ്മുടെ മൈക്രോഫോൺ. അപ്പോൾ നമ്മൾ ഏത് മൈക്രോഫോണാണ് കണക്ട് ചെയ്യുന്നതെന്നുള്ള നമ്മളിവിടെ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ അത് മൂന്നെണ്ണം കാണിക്കുന്നുണ്ട്. ഒന്ന് ഇത് നമ്മൾ അഡീഷണൽ എക്സ്റ്റേണൽ മൈക്കാണ്, ഇതെൻ്റെ ഇൻബിൽട്ട് മൈക്കാണ്. അതുപോലത്തെ ഇത് വരുന്നതിൻ്റെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പോൾ നമ്മൾ ഇതെല്ലാം കറക്റ്റായിട്ട് വേണം നമ്മൾ ചെക്ക് ചെയ്യാൻ, നമ്മൾ റെക്കോർഡിങ് ചെയ്യുന്നതിൻ്റെ മുമ്പേ. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കണേ. അതിൻ്റെ ഓരോന്നിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ആദ്യം ആദ്യത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കാണാത്തവർ അത് കാണുക. അതേപോലെ ഇതും ഔട്ട്പുട്ട് നമുക്ക് എങ്ങനെയാണ് ബ്ലൂടൂത്തിൽ വേണോ അതോ സ്പീക്കറിൽ വേണോ എന്നുള്ള ഔട്ട്പുട്ട് നിങ്ങൾ ഇവിടെ വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ഫസ്റ്റ് ചെക്ക് ചെയ്യണം. ഇനി നമുക്ക് ഇതിലോട്ടൊരു കരോക്കെ ഇമ്പോർട്ട് ചെയ്യാം. അതിന് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കരോക്കെ ഞാൻ ഇമ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. ഒരു കരോക്കെ ഒരു ഡിവോഷണൽ സോങ്സിൻ്റെ ഒരു കരോക്കെയാണ് അതിൽ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് കരോക്കെ വരുന്നത്. നമുക്കതിൻ്റെ ഒരു ഇനീഷ്യൽ ഭാഗം ഞാൻ ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് നമുക്ക്, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ഇഷ്യൂസൊക്കെ വരും. അപ്പോൾ ഒരു ഒന്ന് 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 പ്ലേ ചെയ്ത് നോക്കാം. ഒരു ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം കരോക്കെ. അപ്പോൾ ഈ കരോക്കേൻ്റെ കൂടെയാണ് ഞാൻ എൻ്റെ സോങ് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, കാരണം നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസ് എല്ലാം വരും നമ്മളങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഒരു ചെറിയ പോർഷൻ മാത്രം എടുത്തിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെയുള്ളതെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ വോളിയം നിങ്ങൾക്ക് കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം കേൾക്കുന്ന എങ്ങനെ വേണമെന്നുള്ളത്. ഇനി നമുക്ക് ആദ്യം ഒരു ട്രാക്ക് എടുത്ത് ഒരു ന്യൂ സ്റ്റീരിയോ ട്രാക്ക് ആഡ് ചെയ്യാം. നമ്മൾ ആദ്യം ചെയ്യണത് ഒരു ന്യൂ സ്റ്റീരിയോ ട്രാക്ക് ആഡ് ചെയ്യാം. നമുക്ക് ഇവിടെ താഴെ ഒരു പുതിയൊരു ട്രാക്ക് വന്ന് കാണാം. ഓക്കെ, ഇനി നമ്മൾ ഈ ട്രാക്കിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ട്രാക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്കത് ഇനി നമുക്ക് റെക്കോർഡ് ചെയ്യാം. ഓക്കെ, ഞാൻ അതിൻ്റെ ഒരു ഇനീഷ്യൽ ഭാഗം ഒന്ന് സൈലൻ്റ് ചെയ്യാണ്. ഇവിടുന്ന് റെക്കോർഡിങ് ചെയ്യാം. ദിവ്യ നാമം അയ്യപ്പ. ഓക്കെ, നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് ഇതിപ്പോൾ ഒന്ന് ആംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതൊന്ന് സെലക്ട് ചെയ്യുക, ട്രാക്കൊന്ന് സെലക്ട് ചെയ്തിട്ട് ഈ ട്രാക്കൊന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ എഫക്റ്റ് എടുത്ത് എഫക്റ്റ് ഒന്ന് ആംപ്ലിഫൈ ചെയ്യാം. ഇപ്പോൾ ഡിഫോൾട്ട് 4.95 ആണ്, നമുക്കത് കൂടുതലൊന്നും ചേഞ്ചസ് വരുത്തണ്ട, ജസ്റ്റ് ഒന്ന് 4.95 ആക്കാം. ഓക്കെ, ശേഖരം കുറച്ച് കൂടിയിട്ടുണ്ട്, നമുക്കൊന്ന് കേൾക്കാം. ഇതേപോലെയാണ് നമ്മൾ ട്രാക്ക് ആഡ് ചെയ്യുക. നമുക്കതിന് ശേഷം നമുക്ക് ഈ സിംഗിൾ ട്രാക്ക് ഇത് സെലക്ട് ചെയ്ത് നമുക്കിതിൻ്റെ എഫക്ട്സ് എല്ലാം മാറ്റം വേണമെങ്കിൽ വരുത്താം. നമ്മളിപ്പോൾ ഒരു റീവർബൊക്കെ നമ്മൾ റൂമിലൊക്കെ ഇരിക്കുന്ന കൊടുക്കുന്ന രീതിയിലുള്ളൊരു എഫക്റ്റൊക്കെ വേണമെങ്കിൽ ഇതിൽ വരുത്താൻ സാധിക്കും. ഇതിലെ വാല്യൂസ് ഒന്നും അധികം ചേഞ്ച് ചെയ്യേണ്ട, കാരണം ഡിഫോൾട്ട് വാല്യൂ കൊടുത്ത് നമുക്കതിൽ ചേഞ്ച് വരുത്താം. ചെറിയൊരു മാറ്റം വരും ഇത് കേൾക്കുമ്പോൾ. നമുക്കൊന്നുകൂടി ജസ്റ്റ് ഒന്ന് ട്രാക്ക് ചെക്ക് ചെയ്യാം. കണ്ടില്ലേ, അപ്പോൾ ഇതുപോലെ ചെറിയൊരു ചേഞ്ചസ് വരുത്താം. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബാസ് ആൻഡ് ട്രബിൾ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് വേണമെങ്കിൽ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഈ ചേഞ്ചസ് വേണമെങ്കിൽ വരുന്നതിന് എക്കോ വേണമെങ്കിൽ, ചെറിയൊരു എക്കോ ഫെയ്ഡ് വേണമെങ്കിൽ എക്കോ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നോർമലായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഫൈനലി ഇത് രണ്ടും കൂടി മെർജ് ചെയ്യണം, അത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ മെർജാവും. അപ്പോൾ ഇനി ഫ്യൂച്ചർ നമുക്ക് എന്തെങ്കിലും റെഫറൻസിന് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതൊരു പ്രൊജക്റ്റായിട്ട് വേണം സേവ് ചെയ്തിടാം. ഫസ്റ്റ് സേവ് പ്രൊജക്റ്റ് കൊടുത്ത് നിങ്ങളൊരു പ്രൊജക്റ്റ് നെയിം ഒരു പ്രൊജക്റ്റ് നെയിം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് എന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിൽ നമുക്കിതിൽ വരുത്താൻ പറ്റും. ഇനി അതല്ല, നിങ്ങൾ ഇത് എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിതിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് കാരണം ഞാൻ കാണിച്ചു തരാം, ഇത് രണ്ട് ട്രാക്കും കൂടി ഇത് മെർജ് ചെയ്യും. അപ്പോൾ അതിനുശേഷം നമുക്കിതൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല.
അപ്പോൾ നമ്മളിതിങ്ങനെ കൊടുക്കുക, വേറെ വാല്യൂസൊന്നും ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. സേവ് ചെയ്ത് കൊടുക്കുമ്പോൾ ഉണ്ടല്ലേ, യുവർ ട്രാക്ക് വിൽ ബി മിക്സർ ഡൗൺ ആൻഡ് എക്സ്പോർട്ടഡ് ആസ് വൺ സ്റ്റീരിയോ ഫയൽ. മീൻസ് ഇതിപ്പോൾ രണ്ട് സ്റ്റീരിയോ ഫയലായിട്ടാണ് കിടക്കുന്നത്, അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒന്നാവും. അപ്പോൾ ഇനി നമ്മൾ ഓക്കെ കൊടുക്കുകയാണെങ്കിൽ ഇത് അങ്ങ് എക്സ്പോർട്ടാവും. നമുക്കതിനെ എക്സ്പോർട്ട് ചെയ്തതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ഒന്ന് ജസ്റ്റ് കേട്ട് നോക്കാം. എൻ്റെ വോയിസ് മാത്രം ശരിയല്ല, ഞാൻ ജസ്റ്റ് ഒരു ട്രയൽ വേണ്ടി ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ആദ്യമായി കാണുന്നവർ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.